നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നീതിപാതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂറിസ്ഡിക്ഷൻ ഓഫ് കോർട്ടിനെ കുറിച്ചിട്ടാണ്, അതായത് കോടതികളുടെ അധികാര പരിധിയെക്കുറിച്ച്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് അഭിലാഷ് എൻ ജി എസ് ചേരുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നീതിപാതയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. നീതിപാതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നീതിപാതയിൽ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ചർച്ച ചെയ്യുന്നത് പുതിയൊരു വിഷയത്തെക്കുറിച്ചാണ്, അതായത് കോടതികളുടെ ജൂറിസ്ഡിക്ഷനെ കുറിച്ചാണ്. കോടതികളുടെ അധികാര പരിധികൾ, ജൂറിസ്ഡിക്ഷൻ മാത്രമല്ല ഒരു കേസ് എങ്ങനെ ഫയൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കേസിൻ്റെ തുടക്കം എവിടെ നിന്നാകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടതുള്ളത്. അതിൽ പ്രധാനമായിട്ട് തന്നെ കോടതികളുടെ അധികാര പരിധി. അപ്പോൾ ഓരോ കോടതികൾ നമുക്കറിയാം, സിവിൽ കോടതിയുണ്ട്, ക്രിമിനൽ കോടതിയുണ്ട്, സിവിൽ തന്നെ പല കോടതികളുണ്ട്. അപ്പോൾ ഈ അധികാര പരിധി നിർണ്ണയിക്കുന്ന ചില വസ്തുതകൾ ഇതിലുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പ്രേക്ഷകർക്കായിട്ട് പങ്കുവെക്കേണ്ടത്. എങ്ങനെയാണ് ഒരു കോടതിയുടെ അധികാര പരിധി, അതിനെക്കുറിച്ചൊന്ന് പറയാം. ജൂറിസ്ഡിക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു കോടതിയിൽ കേസ് എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു കേസ് കോടതിയുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആ കേസ് കൈകാര്യം ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഉദാഹരണത്തിന് ഒരു സിവിൽ കേസ്, നമ്മൾ ആദ്യം സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സിവിൽ കോടതികളെക്കുറിച്ചായിരിക്കണം. ഓക്കെ. അപ്പം ഒരു കേസ് ഒരു കോടതിയുടെ മുമ്പിൽ വരിക, അത് വാദം കേൾക്കുക, അതിനുശേഷം അതിന് ഏത് നേച്ചറിലുള്ള കേസാണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അതിനായിട്ട് ഈ കോടതി തന്നെ നിയമത്തിൻ്റെ നിയമസംഹിതം ഉപയോഗിച്ചുകൊണ്ട് നിയമത്തിൻ്റെ ആ കണ്ടീഷൻസ് എല്ലാം ഉപയോഗിച്ച് ഈ പറയുന്ന കേസ് കേൾക്കുകയും ആ കേസിന് ഒരു വിധി പറയുകയും ചെയ്യുന്നതാണ് ഈ ജൂറിസ്ഡിക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ ആധികാരികമായിട്ട് പറയുമ്പോൾ ഒരു കേസ് എങ്ങനെയാണ് കോടതിയുടെ മുമ്പിൽ ഫയൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കോടതി ആ കേസ് കോടതിക്ക് അത് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്ത് വിധി പറയാനുള്ള ഒരു അതോറിറ്റി, അല്ലെങ്കിൽ ആ ഒരു അധികാരമുണ്ടോ എന്ന് കോടതി മനസ്സിലാക്കുന്നത് പല ഘടകങ്ങൾ കൊണ്ടും, അതുപോലെ തന്നെയാണ് അഭിഭാഷകരും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നോക്കി തന്നെയാണ് ഒരു കോടതിയുടെ മുമ്പിൽ കേസ് ഫയൽ ചെയ്യുന്നത്. അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഏതെങ്കിലും ഒരു അല്ല ഒരു കേസ് എടുത്ത് അതിന് നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്ന കോടതിയിൽ തന്നെയാണ് പോവേണ്ടത് എന്നുള്ളത്. അത് അല്ലാന്നുണ്ടെങ്കിൽ ആ കോടതിക്ക് ആ കേസ് കേൾക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥയാണ്. ആ പറയുന്ന കോടതിക്ക് അധികാരമില്ല. ഇല്ല, അതാണ് ഈ ജൂറിസ്ഡിക്ഷൻ എന്നൊരു, അതായത് അധികാര പരിധി എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ കേസുകൾ കൃത്യമായ കോടതിയിൽ കൃത്യമായ രീതിയിലേക്ക്, ആ കൃത്യമായ ഒരു ഫോമാറ്റ് ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളുണ്ട് നമുക്കറിയാവുന്ന പോലെ. അപ്പോൾ അത് കൃത്യമായ പറയും നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്ന കോടതിയിൽ തന്നെ ഈ കേസ് എത്തുക എന്നുള്ളതാണ് പ്രാരംഭ ദിശ, അല്ലെ, ഒരു കേസ് തുടങ്ങുന്നത്. അതെ, അവിടെ. അപ്പോൾ ഒരു അഭിഭാഷകൻ മുമ്പിൽ ഒരു തർക്ക വിഷയമായിട്ട് ഒരു വസ്തുതർക്കോ അല്ലെ എന്തോ ആയിക്കോട്ടെ, ശരി, ആ ഒരു തർക്ക വിഷയം വന്നു കഴിഞ്ഞാൽ ആദ്യം ആ അഭിഭാഷകൻ ചെയ്യുന്ന ഒരു കാര്യം, ടെറിട്ടോറിയൽ ആൻഡ് ലോക്കൽ ജൂറിസ്ഡിക്ഷൻ, ഒരു അതിർത്തി, അത് കൂടുതലും ഈ വില്ലേജുകൾ, അതായത് വില്ലേജുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു കോടതിയുടെ മുന്നിൽ കേസ് വന്നു കഴിഞ്ഞാൽ ഇന്ന വില്ലേജിൽപ്പെട്ട കേസാണെങ്കിൽ ഇന്ന കോടതിയിൽ ഫയൽ ചെയ്യുക, ഇന്ന വില്ലേജിൽപ്പെട്ട കേസാണെങ്കിൽ ഇന്ന കോടതിയിൽ ഫയൽ ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നത് വില്ലേജുകളുടെ പ്രവർത്തനം, അല്ലെങ്കിൽ ഏത് വില്ലേജിൽ ആ പറയുന്ന ഏതെങ്കിലും ഈ കേസ് ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയോ വസ്തുവകകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമോ ആയിട്ട് ഉള്ള കാര്യം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണോ, അല്ലെങ്കിൽ നടന്നത് എവിടെയാണോ, അത് നോക്കിയിട്ടാണ് കൂടുതലും ഒരു കോടതിയുടെ മുമ്പിൽ കേസ് ഫയൽ ചെയ്യുന്നത്. അതിൽ നമ്മൾ കൂടുതലും പറയുന്നത് അതിർത്തി, അതായത് ടെറിട്ടോറിയൽ ഓർ ലോക്കൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഓരോ കോടതിക്കും ഓരോ പരിധിയുണ്ട്, അത് വില്ലേജിനെ ബേസ് ചെയ്തിട്ടാണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പം അതാണ് പ്രധാനമായും എടുത്ത് പറയേണ്ടത്. അപ്പോൾ ഈ കൂടുതലും നോക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും കീഴ്ക്കോടതിയായ മുനിസിപ്പൽ കോടതിയിലാണ് നമ്മൾ ആദ്യം കേസ് ഫയൽ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഏത് ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രിവാൻഡ്രം, അതുപോലെ നെയ്യാറ്റിങ്കര, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, അങ്ങനെ അതുപോലെ എല്ലാ ഓരോ ഇതിലും ഇപ്പോൾ കൊല്ലം എടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ടാവും. ഓരോ ജില്ലയിലും അതിൻ്റെതായ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. തിരുവനന്തപുരം ആയതുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്തെ കുറിച്ച് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. അതായത് ഇപ്പം ട്രിവാൻഡ്രത്ത് ഒരു മുനിസിപ്പൽ കോടതിയിൽ ഫയൽ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ട്രിവാൻഡ്രം കോടതിയുടെ അതിർത്തി, അതായത് ഈ പറയുന്ന ലിമിറ്റിൽ, ടെറിട്ടോറിയൽ ലിമിറ്റിൽ, അതിർത്തിയിൽ
നടന്ന ഒരു കാര്യമായിരിക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായും അത് എങ്കിൽ മാത്രമേ ഈ കേസ് നിൽക്കത്തുള്ളൂ. അതുപോലെ തന്നെ ആറ്റിങ്ങൽ, ആറ്റിങ്ങൽ ഒരു കേസ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആറ്റിങ്ങൽ കോടതിയുടെ പരിധിയിൽ ഈ പറയുന്ന ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യത്തിലായിരിക്കും ആ കോടതികളിലേക്ക് വരുന്നത്. അതെ, അതുപോലെ മറ്റ് കോടതി അതെ. അതാണ് ഒന്നാമതായിട്ട് എടുത്തു പറയുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് ഈ പെക്യൂണറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയും. അതായത് ഒരു തർക്ക വിഷയമായിട്ടുള്ള ഒരു സംഭവം, അതിനൊരു അതിൻ്റെ വാല്യൂ. ഇപ്പം ഉദാഹരണത്തിന് നമ്മളിപ്പം ഒരു നമ്മൾ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു വസ്തു വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട് ഒരു എഗ്രിമെൻ്റ് വയ്ക്കുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് ഒരു തുക പറഞ്ഞിട്ടുണ്ടാവും. ആ തുക അതാണ് ആ വാല്യൂ ഓർ എമൗണ്ട് എന്ന് പറയുന്നത്. അത് ഈ കേസിന് ആസ്പദമായ സംഭവം എത്ര വാല്യൂ ഉണ്ടോ, എത്ര എമൗണ്ട് ഇതുണ്ടോ, അതനുസരിച്ച് മുനിസിപ്പൽ കോടതിയിൽ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണെങ്കിൽ സബ് കോടതികളിൽ, പിന്നെ ജില്ലാ കോടതികളിൽ യാതൊരു ലിമിറ്റും ഇല്ല. അത് എത്ര വേണോ വരാമെന്നുള്ളതാണ്. അത് കൂടുതലും നമ്മൾ ഈ പറയുന്ന പെക്യൂണറി ജൂറിസ്ഡിക്ഷൻ കൂടുതലും നോക്കുന്നത് നമ്മുടെ കീഴ്ക്കോടതികളിൽ ഒരു തർക്കം വിഷയമായ വസ്തു ഒരു കേസ് ഫയൽ ചെയ്യുമ്പോഴാണ് കീഴ്ക്കോടതികളിൽ പ്രത്യേകമായിട്ട് അത് നോക്കുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സബ്ജക്ട് മാറ്റർ. അപ്പോൾ നമുക്കറിയാം എല്ലാ കേസുകളും എല്ലാ കോടതിയിലും ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കുറച്ച് വിശദമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സിവിൽ കേസ്, എല്ലാ സിവിൽ കേസ് തന്നെയാണ്, ഇപ്പോൾ പല കേസുകളും ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്ന കൂടുതലും സിവിൽ കോടതിയെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ സിവിൽ കേസ് എന്ന് എടുത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മളെ മുമ്പിൽ വരുന്ന കേസ് അതിപ്പം സിവിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അത് മറ്റ് ക്രൈമായിട്ട് ബന്ധപ്പെട്ട ഉദ്ദേശിക്കുന്നതല്ല, സിവിൽ കോടതിയുടെ മുമ്പിൽ ഫയൽ ചെയ്യേണ്ട ഒരു കേസ് ആണ് നമ്മുടെ മുമ്പിൽ ഒരു തർക്ക വിഷയമായിട്ട് വന്നാൽ അത് ചിലപ്പോൾ എല്ലാം സിവിൽ തന്നെയായിരിക്കും. പക്ഷേ എല്ലാ കേസുകളും ചിലപ്പോൾ കോടതി കേൾക്കണമെന്നില്ല. അതാണ് സബ്ജക്ട് മാറ്ററിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ചില കേസുകൾ അത് ചിലപ്പം സ്പെഷ്യൽ കോർട്ടിൽ മാത്രമേ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. സ്പെഷ്യൽ ആക്ടിൻ്റെ പരിധിയിൽപ്പെടുന്ന ഒത്തിരി കേസും കാര്യങ്ങളുമുണ്ട്. ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ ഇപ്പം എന്താണ് ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം, അതൊരു സിവിൽ മാറ്ററാണ്. ആ പക്ഷേ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിലായിരിക്കും നമ്മൾ. അത് സാധാരണ ഒരു സിവിൽ കോടതിയിലല്ല, അതിന് വേണ്ടി ഒരു ഇലക്ഷൻ കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ തന്നെയുണ്ട്. അതൊരു ഒരു പ്രത്യേകമായിട്ടുള്ള കോടതി അതിന് വേണ്ടി തന്നെ. അവിടെ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ മാത്രമേ അവിടെ വേറെ സിവിൽ നേച്ചർ, വേറെ നേച്ചറുള്ള സിവിൽ നേച്ചറുള്ള കേസുകളൊന്നും അവിടെ വരില്ല. ഡെഡിക്കേറ്റഡ് ഫോർ ദാറ്റ്, ആ ഒരു പെർട്ടിക്കുലർ ഇതിന് വേണ്ടി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും ഇപ്പോൾ കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ ഉണ്ടാവും, അത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ മാത്രമായിരിക്കും അവിടെ ഫയൽ ചെയ്യുന്നത്. മറ്റ് കേസുകൾ അതും ഒരു സിവിൽ മണി സൂട്ടായിരിക്കാം, മണിയായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കാം കേസ്, എന്നാൽ കൂടിയും അത് സിവിൽ നേച്ചറായിരിക്കും. പക്ഷേ എന്നും പറഞ്ഞാൽ ഒരിക്കലും അതൊരു മുനിസിപ്പൽ കോടതിയുടെ മുമ്പിൽ വന്ന് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ സർവീസ് കേസസ്, അതൊരു സിവിൽ നേച്ചറാണ് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ഒരു കോടതിയുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. നമ്മൾ ഇതിന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഒരു വസ്തു സംബന്ധമായിട്ടുള്ള കേസ് ഒരു കോടതിയുടെ മുമ്പിൽ വരികയാണ്, അതൊരു സിവിൽ നേച്ചറായിട്ടുള്ള കേസാണ്. സിവിൽ അതായത് സിവിൽ ഇൻ നേച്ചർ എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പം ഒരു എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കേസ്, അത് കൂടുതലും ഒരു സിവിൽ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു കേസാണ്. അത് മുനിസിപ്പൽ കോടതിയുടെ മുമ്പിലാണ് വരുന്നത്. അതുപോലെ ഒരു മതസ്ഥാപനം, ഒരു റിലീജിയസ് ആയിട്ടുള്ള ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, ഫങ്ഷൻ നടക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഉത്തരവ് വേണ്ടി വരിക, ഒരു ഇലക്ഷനായിട്ട് അവിടെ തന്നെ അവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ കമ്മിറ്റിയിലുള്ള ഒരു ഇലക്ഷനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാവുമെങ്കിൽ അത് നേരെ വന്ന് ഈ കോടതിയിൽ തന്നെ മുനിസിപ്പൽ കോടതിയിൽ ഫയൽ ചെയ്യാം. അതുപോലെ എന്തെങ്കിലും ഒരു ഫണ്ടോ അതൊക്കെ മിസ്യൂസ് ചെയ്യുന്നു തടയുക, അല്ലെങ്കിൽ ഒരു ബൈലോ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ തടയുക, അല്ലെങ്കിൽ ഒരു ഈ ഇതിൻ്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നിയമസംഹിത ബൈലോ രൂപത്തിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പുതിയൊരു സംവിധാനം കൊണ്ടുവരിക. അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് അത് എപ്പോഴും വരുന്നത് ഈ പറഞ്ഞ മുനിസിപ്പൽ കോടതിയിലായിരിക്കും. പക്ഷേ ഒരു പ്യുവർലി റിലീജിയസ് ആയിട്ടുള്ള മാത്രമുള്ള എന്തെങ്കിലും ഒരു തർക്ക വിഷയങ്ങളുണ്ടെങ്കിൽ അതൊരിക്കലും ഈ സിവിൽ ഇൻ നേച്ചറായിട്ട് കരുതാൻ പറ്റത്തില്ല. അതായത് അത് ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണെങ്കിൽ അതൊക്കെ മറ്റ് കോടതികളിൽ ഹയർ കോടതികളുടെ മുമ്പിലേ നിൽക്കത്തുള്ളൂ. അത് ഓരോ തർക്ക വിഷയത്തിൻ്റെയും ഗ്രാവിറ്റി അല്ലെങ്കിൽ സ്വഭാവം
അല്ലെ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ടായിരിക്കും ഇത് ഏത് കോടതിയിൽ നിലനിൽക്കുന്നു എന്ന് തീരുമാനിക്കപ്പെടുക. അതെ. അപ്പോൾ അത് കൃത്യമായിട്ട് ഫയൽ ചെയ്യുന്ന അഭിഭാഷകൻ അതനുസരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഏത് അനുയോജ്യമായ കോടതിയിൽ ഈ കേസ് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, തീർച്ചയായിട്ടും അതാണ് ഒരു പ്രധാന കാര്യം. പിന്നെ അടുത്ത് നമ്മൾ പറയുന്നത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷനുണ്ട്. അതെ, ഒറിജിനൽ ജൂറിസ്ഡിക്ഷനുണ്ട്. അത് നേരിട്ട് ആദ്യമേ തന്നെ ആ കേസ് ഒരു കോടതിയുടെ മുമ്പിൽ വരിക. രണ്ടാമത് അതുപോലെ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയും, അപ്പീൽ കോടതിയിൽ, അതായത് കീഴ്ക്കോടതിയിൽ ഒരു കേസ് കേട്ടതിന് ശേഷം അത് ഒരു കക്ഷിക്ക് അനുയോജ്യമായിട്ട് കേസാകുമ്പോൾ ജയിക്കാൻ നോക്കാം. അതെ. അപ്പം ഒരിക്കലും ഒരു കേസിൽ രണ്ടുപേരും ജയിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഈ പറയുന്ന പോലെ രണ്ട് കക്ഷികൾ, അതായത് ഇപ്പോൾ ഒരു വാദിയും അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് പാർട്ടിയും, ഇപ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് കേസ് ജയം എന്നുള്ള അസാധ്യമാണ് ഒരു കേസിൻ്റെ തീരുന്ന ഒരു കേസ് നടത്തിയ അവസാനിക്കുന്ന സമയത്ത്. വാദി അല്ലെങ്കിൽ പ്രതി ആയിരിക്കാം, രണ്ടുപേരായിരിക്കാം, നമുക്ക് ഒരാൾക്ക് മാത്രമായിരിക്കും അനുകൂലമായ ഡിഗ്രി ഫേവറബിളായിട്ട് കോടതിക്ക് നിൽക്കാൻ കഴിയുള്ളൂ. കാരണം പല എവിഡൻസ് പല സ്റ്റേജുകൾ കടന്നു പോയിട്ട്, ഒരു കേസിന് ഒരുപാട് സ്റ്റേജസ് ഉണ്ടല്ലോ, അതെല്ലാം കൂടി കടന്നു പോയിട്ട് ഒരു തീരുമാനം കോടതിക്ക് അനുകൂലമായും അല്ലെങ്കിൽ പ്രതികൂലമായും, ഒരു പാർട്ടിക്ക് അനുകൂലമാകുമ്പോൾ മറ്റൊരു പാർട്ടിക്ക് അത് പ്രതികൂലമാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള സാധ്യതകൾ, ഒരു കേസിൻ്റെ നമുക്ക് ഒരു വിധി വന്നു അല്ലെങ്കിൽ ഒരു ഡിഗ്രി കിട്ടി, അതിന് പിന്നെയുള്ള സാധ്യതകൾ എങ്ങനെയായിരിക്കും? അത് ജനറലായിട്ട് ഒന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ. അതായത് നമ്മളിപ്പം നേരത്തെ പറഞ്ഞല്ലോ, വാദി അല്ലെങ്കിൽ പ്രതി ആയിരിക്കും ജയിക്കുന്നത്. അതെ. അപ്പോൾ എന്നിട്ട് അതിൻ്റെ മേൽക്കോടതികൾ ആർക്കാണോ എതിരായിട്ട് വരുന്നത്, ആ വിധി കൊണ്ട് എതിരേഷ് ഒരിക്കലും ജയിക്കുന്ന ആൾ തൃപ്തനാവുമായിരിക്കും, പക്ഷേ തോൽക്കുന്ന ആൾ തൃപ്തനാവാൻ സാധ്യതയില്ല. അപ്പം അങ്ങനെ വരുന്ന അവസരത്തിൽ മേൽക്കോടതിയിലോട്ട് അദ്ദേഹം അപ്പീൽ എന്ന് പറഞ്ഞു. അപ്പീൽ, ഓക്കെ. അതാണ് അപ്പലറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് നേരത്തെ പറഞ്ഞത്. അതെ. അത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പം ആദ്യമേ തന്നെ ഒരു കോടതിയുടെ മുന്നിൽ ഒരു തർക്കവിഷയമായ കേസ് ഫയൽ ചെയ്യുന്നു, അത് ആ കോടതിയാണ് ആദ്യം കേൾക്കുന്നത്, അതിനെയാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ഒരു കേസിൻ്റെ അവസാനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു ഡിഗ്രിയോ ഓർഡറോ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻറ്റോ ആവുന്നു. അപ്പം ഓർഡർന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഇടക്കാല ഉത്തരവെന്ന് പറയാം, അല്ലാതെ ഒരു ഫൈനൽ ഓർഡർ എന്ന് പറയാം, അവസാനത്തെ വിധി. ഇടക്കാല ഉത്തരവെന്ന് പറയുമ്പോഴത്തേക്കും ഈ കേസിൻ്റെ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു, അതിന് ഇടയിൽ ഇന്ന ഒരു പ്രത്യേക ഉത്തരവ്, ഇന്ന കാര്യത്തിലേക്ക് വേണ്ടി മാത്രം. നമ്മളിപ്പം ഒരു അറ്റാച്ച്മെൻറ്റ് സൂട്ട് എന്ന് പറയും നമ്മുടെ. അതെ. അപ്പം അറ്റാച്ച്മെൻറ്റ് സൂട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഒരു പാർട്ടി വന്നിട്ട് മറ്റൊരു പാർട്ടിയിൽ നിന്ന് വസ്തു വാങ്ങാൻ വേണ്ടി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കരാറിൽ ഏർപ്പെടുകയാണ്, ഒരു വസ്തു വിൽപ്പന കരാർ എന്ന് പറയും, സെയിൽ എഗ്രിമെൻ്റ്. ആ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് അഡ്വാൻസ് കൊടുക്കുന്നു, ആ അഡ്വാൻസ് ഒരു മുദ്രപത്രത്തിൽ എഗ്രിമെൻ്റ് എഴുതുന്നു. കുറഞ്ഞത് ഇപ്പം എഗ്രിമെൻ്റ് എഴുതേണ്ട ഒരു മുദ്രപത്രത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 200 രൂപയാണ്. അതെ. എല്ലാ എഗ്രിമെൻറ്റുകളും എഴുതുന്നത് അത് നിയമത്തിൻ്റെ മുമ്പിൽ ഒരു സാധ്യത കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിയമപരമായി എന്തെങ്കിലും സംഭവിച്ചാൽ ആ പറയുന്ന കോൺട്രാക്റ്റ് എന്ന് പറയും, ആ പറയുന്ന എഗ്രിമെൻ്റ് ബ്രീച്ച് ചെയ്യപ്പെട്ടാൽ, ലംഘിക്കപ്പെട്ടാൽ കോടതിയുടെ മുമ്പിൽ നമുക്ക് ഫയൽ ചെയ്ത് ആർക്കാണോ അതുകൊണ്ടുള്ള ദോഷമുണ്ടായത് അദ്ദേഹത്തിന് ഫയൽ ചെയ്ത് അനുയോജ്യമായ വിധി നേടുന്നതിന് വേണ്ടി കോടതിയുടെ മുമ്പിൽ ഇത് എത്തിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 200 രൂപയുടെ പത്രം, 100 രൂപയുടെ രണ്ട്, 200 രൂപയുടെ പത്രമല്ല, 200 രൂപയുടെ. അതെ. അതിനകത്ത് എഴുതിയാൽ മാത്രമേ നമുക്ക് അതിനൊരു നിയമസാധുത ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ രജിസ്ട്രേഷൻ ചെയ്യണമെന്നും പറയുന്നുണ്ട്. പറയുന്നുണ്ട് കോടതിക്ക് മുമ്പിൽ നിയമസാധുത കിട്ടണമെങ്കിൽ രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് രജിസ്ട്രേഷൻ ഈ പത്രം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളത് എന്നുള്ള, കാരണം ഒരു എഗ്രിമെന്റ് കോടതിയെ സംബന്ധിച്ച് ഒരു ഡോക്യുമെന്റ്, 200 രൂപ പത്രത്തിൽ ഒരു ഡോക്യുമെന്റ്, ഒരു വേൾഡ് എഗ്രിമെന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇല്ലീഗലി എൻഫോഴ്സ്ബിൾ ബൈ ലോ എന്നുള്ളതാണെങ്കിൽ കോടതിയിലേക്ക് നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വിഷയം അവതരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ അതിനെ നമ്മൾ കോടതിയിൽ ഫയൽ ചെയ്യുന്നത് അന്യായം എന്നാണ് പറയുന്നത്. അതെ, അന്യായം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പ്ലെയിൻ്റ് എന്ന് പറയും. അതെ. അപ്പം ഒരു അന്യായം എന്ന് വെച്ചാൽ ന്യായമല്ലാത്ത ഒരു കാര്യം സംഭവിച്ചുകൊണ്ടാണ് അതിനെ നമ്മൾ എഴുതി ഫയൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എഴുതിയോ ടൈപ്പ് ചെയ്തോ ഒരു പരാതിയായിട്ട് ഫയൽ ചെയ്യുന്നത് അന്യായം എന്നാണ് പറയുന്നത്. ന്യായമല്ലാത്ത കാര്യം നടന്നത് വിവരിക്കുന്നുണ്ട്. അത് കോടതി കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന വസ്തു എഗ്രിമെൻ്റ് ചെയ്ത ആളാണ് ഫയൽ ചെയ്യുന്നത്. രണ്ടിലാർക്കുമാണ് ഫയൽ ചെയ്യാം, പക്ഷേ ഇവിടെ ലംഘിക്കപ്പെട്ടത് ഒരു വസ്തു വിൽപ്പന കരാറുണ്ടാക്കുകയും
അവസാനം കരാറ് തീരുന്ന അവസരത്തിൽ ആ വസ്തു മുഴുവൻ തുക നൽകിയിട്ടും അതിൻ്റെ ഓണർ ഉടമസ്ഥൻ ഈ കരാറിൽ ഏർപ്പെടുന്ന ആൾക്ക് എഴുതി കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അതൊരു എക്സാമ്പിളായിട്ട് പറയാം. എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അത് അപ്പം അവിടെ ഒരു കരാർ ലംഘിക്കപ്പെട്ടു. അതെ. അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ക്യാഷ് തിരിച്ചു പോയിരുന്നു, ഇനി തന്ന അഡ്വാൻസ് തിരിച്ചു തരുന്നു, മറ്റേ വ്യക്തി തരാം കൂട്ടാക്കുന്നില്ല, അങ്ങനെ അതൊരു തർക്കമാകുന്നു ഈ അഡ്വാൻസ് ചെയ്തയാളും അതിൻ്റെ ഓണറുമായിട്ട്. അങ്ങനെ അഡ്വാൻസ് ചെയ്തയാൾ ആ പറയുന്ന എമൗണ്ട് തിരിച്ച് ലഭിക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കുന്നു. ഓക്കെ. അതിനാണ് നമ്മൾ റിക്കവറി ഓഫ് മണി എന്ന് പറയുക. അതായത് നമ്മുടെ പൈസ തിരിച്ച് കിട്ടുന്നതിന് വേണ്ടി കോടതിയുടെ മുമ്പിൽ ഫയൽ ചെയ്യുന്ന അന്യായം. ആ അന്യായം ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ മറ്റൊരു ഇടക്കാല ഉത്തരവിന് നമ്മളൊരു പരാതി ഫയൽ ചെയ്യാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കേസ് നടന്ന് തീരുന്നത് വരെ, കോടതി ഒരു തീരുമാനമെടുത്ത് ഒരു ഉത്തരവ് ഇറക്കുന്നത് വരെ ഈ വസ്തു മറ്റാർക്കും വിൽപ്പന നടത്തരുത്, അത് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ്, ഒരു ഇടക്കാല ഉത്തരവ് അനുവദിച്ച് കിട്ടണം എന്ന് കോടതിയുടെ മുമ്പിൽ ഒരു പ്രാർത്ഥനയുമായിട്ട് ചെല്ലുന്നതാണ് ഇടക്കാല ഹർജി എന്ന് പറയും. അതിന് ലഭിക്കുന്നത് ഇടക്കാല ഉത്തരവ്. ആ ഇടക്കാല ഉത്തരവ് എന്ന് പറയുമ്പം ഈ വസ്തു ഏത് വില്ലേജിൻ്റെ പരിധി വരുമോ ആ വില്ലേജിൽ അറിയിക്കുന്ന ഈ പറയുന്ന വസ്തു കണ്ടുകിട്ടിയെന്നുള്ളൊരു ഓർഡർ, ഇൻ്ററിം ഓർഡർ. അതുപോലെ ഏത് സബ്രജിസ്റ്റർ ഓഫീസറിൻ്റെ പരിധി വരുമോ, ഓഫീസിൻ്റെ പരിധി വരുമോ, അത് പുതിയൊരു വിലയാതനം ചമയ്ക്കുന്നതിൽ വിലക്കേർപ്പെടുത്തും. അത് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ്, അതിനെയാണ് ഇടക്കാല ഉത്തരവെന്ന് പറയുന്നത്, ഇൻ്ററിം ഓർഡർ എന്ന് പറയുന്നത്. അത് ഒരു ഉദാഹരണമായി ആയിട്ടുള്ളൂ ഞാൻ പറഞ്ഞത്. ആ കേസ് തീരുന്ന ഇത് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്ന ഒരു ഉദാഹരണമാണ്. കാര്യം ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ വസ്തു വിൽപ്പന കരാറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രശ്നത്തിൽ തർക്കം ഉണ്ടാകുന്നു, ഒരാൾ അന്യായം കോടതിയിലെ പ്ലെയിൻറ്റ് ഫയൽ ചെയ്യുന്നു. എന്നാൽ സ്വാഭാവികമായും ഈ കേസ് തീരാനായിട്ട് കാലതാമസം ഉണ്ടാവും. കാരണം കോടതി പ്രൊസീഡിങ്സ് എന്നൊക്കെ പറയുന്നത് കോടതിക്ക് ഒരു കേസ് മാത്രമല്ല, ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മറ്റു കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കേണ്ടത് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നീണ്ടു പോവും. എന്നാൽ ആ സമയങ്ങളിൽ ഈ വസ്തു വേറൊരു രീതിയിലും പോവാതിരിക്കാനായിട്ട്, അതായത് ഇത് കേസിൽ ഇങ്ങനെ ഒരു അന്യായത്തിൽ പെട്ടെടുക്കുന്ന ഒരു വസ്തുവാണെന്നും അത് വേറൊരു കൈമാറ്റം അല്ലെങ്കിൽ അന്യായമായി വേറെ പോവാതിരിക്കാനുമായിട്ട് കൂടി ഒരു ഇടക്കാല ഒരു ഉത്തരവിന് വേണ്ടി നമ്മൾ കോടതിയെ സമീപിക്കുകയും താൽക്കാലികമായ ഇടക്കാല ഉത്തരവ് അങ്ങനെ കോടതി പുറപ്പെടുവിക്കുകയും ചെയ്യുന്നതായിരിക്കും. കോടതി മുഖേന ആമീൻ മുഖേന അത് നടത്തുന്നത് നടത്തുന്നതാണ്. അതിനാണ് ഒരു ഫൈനൽ ഓർഡർ എത്തുമ്പോഴുള്ള ഇടക്കാല ഹർജി. പിന്നെ അടുത്ത ഘട്ടമെന്ന് പറയുമ്പോൾ, ഇപ്പം സുപ്രീം കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഏത് കേസ് കോടതികളുടെ മുമ്പിൽ വന്നാലും ആദ്യം അതൊരു ഒത്തുതീർപ്പ് മധ്യസ്ഥ ചർച്ചയ്ക്ക് വയ്ക്കണമെന്നൊരു ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതായത് മീഡിയേഷൻ എന്ന് പറയും. അപ്പോൾ അത് എല്ലാ കോടതികളും ആദ്യമേ തന്നെ അത് വയ്ക്കുന്നതാണ്. കാരണം അത് സമയബന്ധിതമായ കേസ് തീർപ്പാക്കാൻ ഇത് സാധിക്കും. അതെ. അതായത് കക്ഷികൾ തമ്മിൽ ഒരു മധ്യസ്ഥനെ ഒരു അപ്പോയിൻ്റ് ചെയ്യും, കോടതി പോവുകയും അതിനിപ്പം മീഡിയേഷൻ സെൻ്റർ എന്ന് പറഞ്ഞിട്ട് അതൊരു സ്ഥാപനമാക്കി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വേണ്ടി ഒരു മധ്യസ്ഥനെ അപ്പോയിൻ്റ് ചെയ്തു തരും. അദ്ദേഹത്തിന് മുമ്പിൽ കാര്യങ്ങൾ പ്രതിയും വാദിയും അവതരിപ്പിക്കുക, അവതരിപ്പിച്ചിട്ട് രണ്ടുപേർക്കും എങ്ങനെ അത് ഒത്തുതീർപ്പാക്കാൻ പറ്റുമെന്നുള്ളത് മധ്യസ്ഥനൊരു വഴി പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിൽ രണ്ടുപേരും സംസാരിച്ച് ഒരു രമ്യതയിലെത്തി പരിഹാരം കണ്ടെത്തിയാൽ ആ കേസ് വലിയ കാലതാമസമില്ലാതെ തീരും. എന്നാൽ കൂടിയും പല കേസുകളും ഇപ്പം പണ്ട് കാലങ്ങളിൽ പോലെ കേസുകൾ നീണ്ടു പോകാറില്ല, പെട്ടെന്ന് തന്നെയാണ് തീരുന്നത്. അപ്പം ഈ പറയുന്ന സമ്പ്രദായം, ഈ മീഡിയേഷൻ എന്ന് പറയുന്ന സമ്പ്രദായം ഒത്തുതീർപ്പിലൂടെ തീർന്നാൽ കക്ഷിക്ക് ഈ പറയുന്ന എമൗണ്ടിന് തക്കതായ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചിട്ടുള്ളത് തിരിച്ച് ലഭിക്കുകയും ചെയ്യും. അതാണ് അതിനകത്തുള്ള ഒരു ഹൈലൈറ്റ്, സ്റ്റാമ്പ് ഡ്യൂട്ടി തിരിച്ചു കിട്ടുന്നതാണ്. തൊട്ടടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന കേസിന് ആസ്പദമായ സംഭവം നടന്നത് തെളിയിക്കുക എന്നുള്ളതാണ്. അതിനുള്ള സപ്പോർട്ടീവായിട്ടുള്ള ഡോക്യുമെൻ്റ് കൊടുക്കുക, അത് ആ ഡോക്യുമെൻറ്റ് കോടതിയുടെ പരിശോധനയിൽ വരുത്തുക, എവിഡൻസ് എന്ന് നമ്മൾ പറയും. അത് കഴിഞ്ഞിട്ട് അടുത്ത നടപടി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന എവിഡൻസ് സംഭവമാണ്. അത് നമ്മൾ ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻ്റുകളും കോടതി സൂക്ഷ്മമായി പരിശോധിക്കുകയും അത് രണ്ട് വക്കീലന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡിച്ച് അവരുടേതായ തെളിവുകൾ നൽകുകയും അവരുടെ കക്ഷികളെ കൊണ്ട് അതിൻ്റേതായ തെളിവുകൾ നൽകുകയും
തിരിച്ചും ഒക്കെ തെളിവ് അങ്ങോട്ടും കൊണ്ട് ക്രോസ് എക്സാമിനേഷൻ എന്ന് പറയും. മറുത് തെളിവെടുക്കുക, മറ്റ് ഒരു അഭിഭാഷൻ മറ്റേ എതിർകക്ഷിയെ വിസ്തരിക്കുക, അതുപോലെ വാദിയുടെ അഭിഭാഷൻ തിരിച്ചും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കോടതിയുടെ നടപടിക്രമങ്ങൾ. അപ്പോൾ ഈ കോടതിക്ക് ബോധ്യം വരും, ഒരു തർക്കം എന്തെങ്കിലും ഇവർ തമ്മിൽ തർക്കമുണ്ടോ, അതിലെന്തെങ്കിലും ഒരു വസ്തുതയുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പറയുന്നത് വാസ്തവവിരുദ്ധമാണോ, ഫയൽ ചെയ്തതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് ഒരു അവരുടെ അഭിഭാഷകൻ്റെ ഘട്ടം അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി എന്ന് വേണം കൊണ്ട് അത് വിസ്താരം എന്ന് പറയും. അത് കണ്ടെത്തി കോടതി അറിയിക്കുക എന്നുള്ളത്, കോടതിയെ സഹായിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അടുത്ത നടപടി എന്ന് പറയുന്നത് വാദം പറയുക എന്നുള്ളത്. ഓരോ അഭിഭാഷകനും അവരവരുടെ ഭാഗം വളരെ വ്യക്തമായി അവതരിപ്പിക്കുകയും അത് അവസാനം കോടതിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ആർക്കാണ് ഇത് വാദി പറഞ്ഞതാണോ ശരി, പ്രതി പറഞ്ഞതാണോ ശരി എന്നുള്ളത് കോടതി കഴിഞ്ഞ പ്രൊസീഡിങ്സ്, അതായത് ഈ തെളിവുകളും ഒക്കെ വിശകലനം ചെയ്തുകൊണ്ട് കോടതി ഒരു ഈ വാദ പ്രതിവാദങ്ങൾ കേട്ടതിന് ശേഷം കോടതി ഒരു അസംപ്ഷൻ എത്തുന്നു എന്നുള്ളതാണ്. അതൊരു കൺസെപ്റ്റ് പോലെയാണ്, എത്തിയിട്ട് ഒരു വിധി അങ്ങ് പറയും, അതിനെയാണ് നമ്മൾ എന്താ ഡിക്രി എന്നും ജഡ്ജ്മെന്റ് പറയുന്നത്. അതായത് ജഡ്ജ്മെന്റ് നമ്മൾ കുറച്ച് ഇലാബറേറ്റ് ആയിട്ടായിരിക്കും ഓരോ കണ്ടെത്തലും. അതായത് ഈ പറയുന്ന ഡിഗ്രി എന്ന് പറയുമ്പം വളരെ ചുരുങ്ങിയ കുറേ വാചകങ്ങളാണ്. അതായത് ഇന്ന കാര്യം നടത്തണം എന്നുള്ളത് വളരെ പ്രിസൈസ്ഡായിരിക്കും. ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത് അതിനകത്ത് വാദി ഫയൽ ചെയ്ത എന്തൊക്കെ പെറ്റീഷൻ ഉണ്ടോ അത് കാണും, പ്രതി ഫയൽ ചെയ്ത എതിർത്ത് ഫയൽ ചെയ്തിട്ടുള്ള അത് പലതും കാണും. അതിൻ്റെ ഓരോ അഭിഭാഷകൻ്റെ അത് എന്തുകൊണ്ട് കോടതി ഈ ഒരു നിഗമനത്തിലേക്ക് എത്തി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഉണ്ടായി ജഡ്ജ്മെൻ്റ് ഉണ്ടാവും. അതുപോലെ രണ്ട് അഭിഭാഷകന്മാരുടെയും വാദമുഖങ്ങൾ നിരത്തിയത് വ്യക്തമായി അതും അതിനകത്തുണ്ടാവും. ഇതാണ് ഒരു ഫൈനൽ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ഇപ്പോൾ കോടതിയിലൊരു കേസ് വന്നത് ഒന്ന് പ്രധാനമായും കോടതിയുടെ അധികാര പരിധി ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനും അതൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുകയും ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. അത് ഒരു എഗ്രിമെൻറ്റിൽ ഒരു വയലേഷൻ ഉണ്ടായാൽ, ഒരു അന്യായം കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും കോടതി ട്രീറ്റ് ചെയ്യുന്നതും, അതിലേറ്റവും പ്രധാനം പറഞ്ഞിരിക്കുന്ന അധികാര പരിധിയിലുള്ള കോടതിയിൽ തന്നെയാണ് ഈ അന്യായം ഫയൽ ചെയ്യേണ്ടതും, പിന്നെ അവിടെ ഒരു പ്ലെയിൻറ്റിഫും ഒരു ഓപ്പോസിറ്റ് പാർട്ടിയും അല്ലെങ്കിൽ ഒരു വാദിയും ഒരു പ്രതിയും ഒക്കെ വരികയും കോടതി അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതൊക്കെ വളരെ കുറഞ്ഞ സമയത്തിനുള്ള നമുക്ക് പ്രേക്ഷകരോട് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ കോടതി ഒരു അസംപ്ഷനിൽ എത്തുന്നത്, ഏതായത് വാദപ്രതിവാദങ്ങൾ കേട്ട് കോടതി ഒരു അസംപ്ഷനിൽ എത്തുകയും ജഡ്ജ്മെൻറ്റ് അതെ ജഡ്ജ്മെൻ്റ് എന്താണെന്നുള്ളതും പിന്നെ ഒരു ഡിഗ്രി എന്താണെന്നുള്ളതും സാറിന് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് കോടതിയിലൊരു കേസ് വരുന്നു, അത് ഈ ഒരു പ്രോസസ്സിലേക്ക് പോകുന്നു, കോടതി ഇത്ര നാൾ കഴിഞ്ഞു, അതിൻ്റെ ഇടയ്ക്ക് ഒരു മീഡിയേഷൻ പ്രോസസ്സ് ഉണ്ടാവാം, സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷൻ തന്നെ അതിലുണ്ട്, സമയബന്ധിതമായി കേസുകൾ കെട്ടിക്കിടക്കുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരു മീഡിയേഷൻ പ്രോസസ്സ് തന്നെ ഉള്ളത്. അപ്പോൾ നമ്മൾ അതെ ഒരു ചുരുക്കം രക്ത ചുരുക്കം എന്നുള്ളത് ഒരു കേസ് ഇങ്ങനെ ആയിരിക്കാം, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീഡിങ്സ് എന്നുള്ളത് ഇത് കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞ ജഡ്ജ്മെൻ്റ് വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായും ഇപ്പോൾ ഒരു കേസിൻ്റെ ഒരു നാൾ വഴി എന്നൊക്കെ പറയുന്നത് എന്ന് പറയുന്ന പോലെ ഇപ്പം ജഡ്ജ്മെൻ്റ് വന്നു, നേരത്തെ പറഞ്ഞ പോലെ ഒരു അഗ്രീഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു പാർട്ടിയെ സംബന്ധിച്ചോളം അത് ഫേവറബിളാണ്, ഓപ്പോസിറ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം അത് അല്ല ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അപ്പോൾ നെക്സ്റ്റ് എന്താണ്, അപ്പോൾ അതിനെക്കുറിച്ചും നമ്മളൊന്ന് പറഞ്ഞായിരുന്നു, ഒരു കോടതി അപ്പീലിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്, അതിനും ചില മാനദണ്ഡങ്ങളുണ്ട് ഈ അപ്പീൽ പോകുന്നതിനൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡ് നീതിപദ്ധതി ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള നടപടികൾ നമ്മളൊരു കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടുത്തൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നീതിപദ്ധതി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.